നമസ്കാരം. ലവ് ജിഹാദ് എന്ന മഹാവിപത്തിനെ കുറിച്ച് ഒരുപാട് വാർത്തകളും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഒക്കെ നമ്മൾ തന്നെ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഇത് ഒരു ഭീകരതയാണ് അല്ലെങ്കിൽ മതഭീകരതയുടെ ഭാഗമായിട്ടാണ് ഈ ലവ് ജിഹാദ് എന്ന പ്രക്രിയ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പല ഭാഗത്തും ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടും കേരളത്തിൽ ഒരു കേസ് പോലും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അതിന്റെ കാരണം അറിയാമല്ലോ. കാരണം ഇവിടുത്തെ സർക്കാർ കേന്ദ്ര ഏജൻസികൾക്കോ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്കോ ഇത് സംബന്ധിച്ച ഒരു ചെറിയ റിപ്പോർട്ട് പോലും നൽകിയിട്ടില്ല. ഇവിടെ അങ്ങനെയൊന്നില്ല എന്നാണ് ഇവിടുത്തെ സർക്കാർ പറയുന്നത്. അത് കണ്ണടച്ച് എങ്ങനെ വിശ്വസിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും പല പെൺകുട്ടികളും ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികളും ഇതുപോലെ മുസ്ലിം യുവാക്കളെ പ്രണയിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്ത് മതപരിവർത്തനം നടത്തിയതിന്റെ പല വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ കാര്യമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. കുറച്ചധികം ചിത്രങ്ങൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഈ ചിത്രങ്ങളുടെ ഡേറ്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഏത് കാലയളവിൽ വന്ന ചിത്രങ്ങളാണ് എന്നുള്ള കാര്യം ഒക്കെ മാറ്റിവെച്ചേക്കും. ഇത് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇവിടുത്തെ കേരളത്തിന്റെ ആ മത സ്വാതന്ത്ര്യത്തെയും മതേതരത്വത്തെയും കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ്. അതിനുവേണ്ടി കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് സ്ത്രീകളടക്കമുള്ള ഒരു നെറ്റ്വർക്ക്, ഒന്നല്ല ഒന്നിലധികം നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ സംശയ ഭേദമന്യേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ഇത് ഇവിടെ നിന്ന് ഒഴിവായി പോകേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് പ്രണയത്തെയോ അല്ലെങ്കിൽ പ്രണയവുമായി ദിവ്യമായ പ്രണയത്തെയോ ഒന്നും നമ്മൾ ഒന്നും പറയുന്നില്ല. പ്രണയവും ഒക്കെ മനോഹരമാണ്, അതിന്റെ കാൽപ്പനിക ഭാവങ്ങളൊക്കെ മനോഹരമാണ്. പക്ഷേ കരുതിക്കൂട്ടി പ്രണയിക്കുകയും അതിനുവേണ്ടി ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് അനുവദിക്കാൻ പാടുള്ളതാണ്. നമുക്ക് ഈ ചിത്രങ്ങൾ, ഈ വിവാഹ രജിസ്ട്രേഷന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട സർക്കാർ വൃത്തങ്ങൾ നൽകിയ ചിത്രങ്ങൾ, സർക്കാർ വൃത്തങ്ങളിൽ ഫോട്ടോ സഹിതം നൽകിയ ചിത്രങ്ങൾ ഒന്ന് കണ്ടുവരാം. ലഭിച്ചതാണ്. ഇതിൽ എത്രയോ അധികം ആയിരിക്കും യഥാർത്ഥത്തിൽ ഉള്ളത്. പല രജിസ്റ്റർ ഓഫീസുകളിൽ നിന്നും പലതരത്തിൽ പല സുഹൃത്തുക്കൾ ശേഖരിച്ച് വെച്ച് അയച്ചു തന്നത് ഒക്കെയാണ് ഈ ചിത്രങ്ങളൊക്കെ തന്നെ. ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന, ഇതിന്റെ ആ യാഥാർത്ഥ്യം എത്രത്തോളമുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ചിത്രങ്ങളാണ് അല്ലെങ്കിൽ ആ കഥയാണ് ഈ ചിത്രങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞതുപോലെ ക്രിസ്തീയ പെൺകുട്ടികൾ, ഏതാണ്ട് 3000-ലധികം ക്രിസ്ത്യൻ പെൺകുട്ടികൾ പലപ്പോഴായി പലരെയും കാണാതായി. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. പലരും അന്യമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടു, നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യപ്പെട്ടു. ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിപത്തുണ്ടെന്ന് യു എൻ, യുണൈറ്റഡ് നേഷൻസ് വരെ പറഞ്ഞിട്ടും ഇവിടെ സർക്കാർ വൃത്തങ്ങൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് പ്രതികരിക്കുകയോ പ്രസ്താവന ഇറക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും വാസ്തവം. എന്തായാലും വളരെ ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ ആവശ്യമാണ് എന്നാണ് പൊതു സമൂഹത്തിന് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഈ ഒരു വിപത്ത്, ലവ് ജിഹാദ് എന്ന ഈ വിപത്ത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാവരും പെൺകുട്ടികളുടെ മാതാപിതാക്കൾ, പെൺകുട്ടികൾക്കുള്ള മാതാപിതാക്കളൊക്കെ തന്നെ ഇത് കാര്യമായി ശ്രദ്ധിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ചിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. വെബ് ഡെസ്ക്, അതുമീൻസ്.